ആയി ചുവന്ന വണ്ടിയിലുണ്ട്, ചുവന്ന വണ്ടിയിലുണ്ട്. അയ്യോ ഇതിലില്ലേ, അപ്പൊ ഇതിലായിരിക്കും വെള്ള വണ്ടിയിലായിരിക്കും. ഞാൻ ഒന്ന് കണ്ടോട്ടെ, എന്ത് മണി കേറ്റി കൊന്നു, എന്നാലും വിരോധമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്റെ കൊഞ്ചു പിതാവേ, എന്നെയും കൊണ്ട് പോണേ അമേരിക്കയിലേക്ക്. ഞാൻ ആളിനോട് അവർ അച്ഛൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ ഡിസ്മിസ് ചെയ്തോ, പക്ഷെ സസ്പെൻഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞോ എന്റെ ദൈവമേ. ഇത് മയൂര ഗ്രൂപ്പിന്റെ ഒരു ഗസ്റ്റ് ഹൗസ്. സിറ്റിന്ന് അല്പം ഒതുങ്ങി കഴിയാനാണ് ഇവിടെ താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു സൺഡേ നമുക്ക് മയൂര പാലസിലേക്ക് പോവാം. അല്ല, ഞാൻ വെളിക്കിടന്ന പോരെ. മൈ ഗോഡ്, നീ ഉദ്ദേശിക്കുന്ന ചൂടൊന്നും ഇല്ല ഇവിടെ, മുകളിൽ എ സി ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ശീലങ്ങളെ, സായിമാരുടെ കൂടെ കടപ്പുറത്ത് കിടന്നിട്ടുള്ള ശീലല്ലേ. എവിടെ കിടക്കണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരി ശരി, ദിസ് ഇസ് മൈ ഡ്യൂട്ടി. കുഞ്ഞിന് ഞാൻ ചായ കൊടുത്തോളാം. വേണ്ട വേണ്ട, ഓ മോന്, അവന്റെ അമ്മ തന്നെ ആദ്യം ചായ കൊടുക്കട്ടെ. ആയിക്കോട്ടെ. ഒരു പരിപ്പോടെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഓ മസാല വിടൈ. അവറാച്ച, വെസ്റ്റേൺ ഫുഡ് ഒന്നും അശോകിന് വേണ്ട, നാടൻ ഭക്ഷണം മതി. ലെറ്റ് ഹിം ടേസ്റ്റ് അവർ ഫുഡ്. ഓക്കേ ഓക്കേ. അശോകിന് എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ കുക്ക് ചെയ്യാം. കല്യാണത്തിന് മുമ്പ് കേറി കുക്ക് ചെയ്യണ്ട, അതൊക്കെ വളരെ മോശമാ. ഇതിപ്പോ എന്റെ പോർട്ട്ഫോളിയോ. ചോളമാ, നീ എന്നെ നാറ്റിക്കരുത്. വന്ന് കയറും മുമ്പേ കപ്പിയും മീൻകറിയും ചോദിച്ചു, കുറച്ചുകൂടെ കഴിഞ്ഞ പട്ടച്ചാരായും ചോദിച്ചാ അതും കണ്ടുപിടിച്ച. സമ്മതിച്ചു സാറേ, അതാ എന്റെ ബ്രാൻഡ്. ഒരു 200 മില്ലി അടിച്ചില്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം വരില്ല. കോളനിയിലത്തെ പതിവുകളൊന്നും ഇവിടെ കിട്ടില്ല. ആ കോളനി, കോളനിയിൽ ഒന്ന് പോണം. എനിക്ക് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണും, ഒരാഴ്ചയായി അവന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഓ കൂട്ടുകാരൻ, പറയണ കേട്ട കളക്ടറും ഡോക്ടറും ഒക്കെയാണ് നിന്റെ കൂട്ടുകാരൻ തോന്നും. ഒന്ന് രണ്ടാഴ്ച ഇവിടെ കഴിഞ്ഞാ മതി, അതുവരെ ആ ദരിദ്രവാസികളെ കാണാൻ പറ്റില്ല. അതെ, ഞാനേ അംബികാനാരായണ മകനായി അഭിനയിക്കുന്നേ ഉള്ളൂ, യഥാർത്ഥ മകനൊന്നും അല്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടോ. ഒരു വിട്ടുവീഴ്ച ഒക്കെ വേണ്ടേ സോളമാ, ആട്ടും കാട്ടും തന്നെയല്ലോ പറക്കി തരണേ, കാശല്ലേ കാശ്. എന്തോ പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ കള്ളക്കളി കളിക്കുന്നത്, അതുകൊണ്ട് പണത്തിന്റെ കണക്കൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടാ. സോളമാ, നാട്ടുകാരുടെ മുൻപിൽ ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണ് നീ. ചെറ്റത്തരം കാട്ടി നാട്ടുകാർക്ക് സംശയം കൊടുക്കരുത്. അതെ, കൂടുതൽ അങ്ങോട്ട് കയറി നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ ഒന്നും വരണ്ട. ഏറ്റെടുത്ത ജോലി ഞാൻ ഭംഗിയായി ചെയ്തോളാം. പറയുമ്പോ എല്ലാം തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ പുതിയ പുതിയ ഓരോ പാറകൾ വന്നാ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം, അതിനല്ലേ നിനക്ക് കാശെണ്ണി തരുന്നത്. പിന്നെ നീ പാരാ പാരാന്ന് പറഞ്ഞില്ലേ, അതെന്റെ മോളാ, അതും ഒറ്റ മോള്. അവൾ എന്റെ മേക്കിട്ട് കയറുന്നത് എന്തിനാ? എന്നെ ഒരിടത്ത് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ? ദേ പറയണതനുസരിച്ചാ മതി. ആഹാ, അങ്ങനെ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ആടാൻ എന്നെ കിട്ടില്ല. മകനായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു, റെഡി. വേറെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ദേ ഞാനിപ്പ സ്ഥലം വിടും. ചതിക്കലട കുട്ട, സകല ഇംഗ്ലീഷ് പത്രങ്ങളിലും നിന്റെ ഫോട്ടോ വരെ വെച്ച് പരസ്യം കൊടുത്തിട്ടുണ്ട്. വാം വെൽക്കം ചെയ്തുകൊണ്ടുള്ള മയൂര ഗ്രൂപ്പിന്റെ പരസ്യം. നാട്ടുകാരുടെ മുന്നിൽ ഇന്ന് നീ അംബികയുടെ മകനാ, അശോക് നായർ. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഇവളെന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? അതും പറയാം, അവളും അംബികയുടെ മകൻ അശോകും തമ്മിലുള്ള കല്യാണം കുട്ടിക്കാലത്തെ നിശ്ചയിച്ചതാ. എന്നാ പിന്നെ അത് അന്നേ നടത്തി കൊടുക്കാമായിരുന്നില്ലേ? അന്ന് അവൾക്ക് 2 വയസ്സും അവന് 4 വയസ്സാ. പിന്നെ അവരിതുവരെ വലുതായിട്ടില്ലേ? നീ വലുതും ചെറുതുള്ള കാര്യമൊന്നും പറയണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അല്ല, അന്ന് നിങ്ങളുടെ സഹോദരിക്ക് മക്കളില്ലെന്നല്ലേ പറഞ്ഞത്? അതാണ് ദൈവനിശ്ചയം. കുഞ്ഞുണ്ടായിരുന്നു അശോക്. ഇവരുടെ എൻഗേജ്മെന്റിന് 1 ആഴ്ച മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് അവൻ മരിച്ചു. എന്റെ ഈശോയെ, ഈശോയും കർത്താവും ഒക്കെ ഈ കോമ്പൗണ്ടിന് പുറത്തു മതി. ഇവിടെ നീ നായരാ, അശോക് നായർ. അശോക് മരിച്ച വിവരം അവൾ അറിഞ്ഞാൽ അത് എന്റെ മോൾക്ക് ഷോക്കാവുമെന്ന് കരുതി ഞങ്ങൾ അവളെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അവൾക്ക് അറിയില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാൻ പാടില്ല. അപ്പൊ 2 ആഴ്ച നിങ്ങളെയും നിങ്ങളുടെ മോളെയും സഹിക്കണല്ലേ, എങ്കിൽ അതിന് വേറെ പൈസ തരണം. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത് സോളമാ, അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഹിച്ചല്ലേ പറ്റൂ. കുറച്ചുകൂടെ പൈസ തരാം, പക്ഷേ നീ എന്റെ മോളുടെ ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. തണ്ണി അടിക്കാതിരുന്ന സോളമൻ ഡീസന്റാ. ഫിറ്റായ ചിലപ്പോ. നീ ഫിറ്റ് ആവണ്ട. ദേ ഞാനൊരു കാര്യം പറയാം, നല്ലവർക്ക് ഞാൻ തമ്പി, അല്ലാത്തവർക്ക് നിങ്ങൾ. അശ്ലീലം പറയരുത് സോളമൻ, അത് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നാ മതി. ഡാഡി, ഐ എം ഗോയിങ് ഔട്ട്. എങ്ങോട്ട്? ഹെൽത്ത് ക്ലബ്, ഷോപ്പിംഗ്, ബ്യൂട്ടി പാർലർ, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. അടങ്ങി ഒതുങ്ങി വല്ലതും വായിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാ പോരെ എന്റെ കുട്ടി. ഓ ഇറ്റ്സ് സോ ബോറിംഗ് ഡാഡ്. ഞാൻ പോകുന്നു. അശോക് വരണോ? അയ്യോ അത് വേണ്ട.
കല്യാണത്തിന് മുമ്പ് നിങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പോണത് കണ്ടാലേ ഇവിടുത്തെ ആൾക്കാർക്ക് പിടിക്കില്ല. ഓ അതൊന്നും സാരമില്ല, അശോക് വരൂ. കം ഓൺ പ്ലീസ് അശോക്, കം. എനിക്കിങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് കോളനി പോണം. കോളനിയോ? അതെ, നമ്മുടെ അടുത്തൊരു കോളനി ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിച്ച് ഫ്ലാറ്റ് കെട്ടാൻ തീരുമാനിച്ചിരിക്കുക. അശോക് കൺസ്ട്രക്ഷൻസിന്റെ ആദ്യത്തെ പ്രൊജക്ട്. ആ സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞതാ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോകാം, എനിക്കും കാണാമല്ലോ. വേണ്ട മോളെ, അവിടുത്തെ ആൾക്കാർ കുടി ഒഴിപ്പിക്കുന്നതിനെതിരെ കൊടി പിടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയ പ്രശ്നമാവും. അശോക് പ്ലീസ് ലെറ്റ്സ് ഗോ. ഡാഡി ബൈ. അഡ്വാൻസ്. ഡേ, ഒരു ലക്ഷം തികച്ചുണ്ടല്ലോ, ഇന്നലൊക്കെ സമയമല്ല, ഒന്ന് പോടാ. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. എത്ര നാളാ മനസമാധാനം ഇല്ലാണ്ട് കഴിയുക. അശ്വതിയോട് സത്യം പറയണ്ടേ, അല്ലെങ്കിൽ അവൾ. അബദ്ധമൊന്നും കാണിക്കണ്ട, അവളുടെ വായിൽ നിന്നെങ്ങാനും വലുതും പുറത്തായാൽ. വേണ്ട അമ്പിയെ, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. അശോകിന്റെ സെലക്ഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ അശോക്? അവനവല്ല ചാരപ്പണിക്കും കൊണ്ടുപോയതായിരിക്കും. ഒന്ന് പോടാ. ശുക്കറിന് അടിക്കുകയാണ്, ഇങ്ങനെ വേണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അവന്റെ കൂടെ കൂടാന്ന്. നീ എന്താ ആലോചിക്കുന്നത്? അതൊക്കെ അനിയത്തിമാരും വല്ലതും കാണോ? ഇല്ല, നിന്റെ പ്രായമുള്ള ഒരു അമ്മമ്മ ഉണ്ട്. ഏതരെ, നമുക്ക് ആ ഗീതാഞ്ജലി ഒന്ന് ഇളക്കി വിടാം. കണ്ടില്ലേ, പോണ കണ്ടില്ലേ, ഞങ്ങൾ അപ്പഴേ പറഞ്ഞു. കാത്തുകാത്തിരുന്നപ്പോയത് കണ്ടോ? കാക്കയും പൂച്ചയും കൊണ്ടുപോയതല്ല, നീ സോളമനോട് പറ ഞങ്ങളെ കൂടെ ദത്തെടുപ്പിക്കാൻ. എന്നാ വെച്ച് അനുഭവിച്ചോ? പണ്ടൊക്കെ അംബികാന്റിയുടെ മോൻ അശോകാണ് എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് ഡാഡി പറഞ്ഞിരുന്നപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല. സത്യം പറഞ്ഞ കസിനെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. പോരാത്തതിന് ഒരിക്കലും ആളെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ റിയലി അശോക്, എന്താ മിണ്ടാത്തത്? ഇതെല്ലാം ഊരിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എങ്ങനെ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ചൂടെടുക്കുന്നില്ലേ? ദാറ്റ്സ് റൈറ്റ്. ഈ ക്ലൈമറ്റിന് എന്തെങ്കിലും ഫ്രീ ഡ്രസ്സാ നല്ലത്. അതെ അതെ. അല്ല, കല്യാണം കഴിഞ്ഞ എങ്ങോട്ടാ ട്രിപ്പ്? കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് വേളാങ്കണ്ണി പോയാലോ? വേളാങ്കണ്ണിയിലോ? അതെ, അല്ല, വേളാങ്കണ്ണി വഴി ഗോയിങ് ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ. ഓക്കെ, എല്ലാം അശോകിന്റെ ഇഷ്ടം. എന്നാ നമുക്ക് പോകാല്ലേ? എനിക്ക് ടൈഗർ പ്ലേ ആണ് ഇഷ്ടം. ടൈഗർ പ്ലേയോ? സ്വിമ്മിംഗിൽ അങ്ങനെ ഒരു ഐറ്റം ഇല്ലല്ലോ അശോക്. ടൈഗർ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ കടുവാകളി ഇല്ലേ, മുഹറം സമയത്തൊന്നും കണ്ടിട്ടില്ലേ? എന്നെ കളിയാക്കുകയാണല്ലേ? അതെ, എനിക്ക് അത്യാവശ്യമായി ബംഗ്ലാദേശ് വരെ ഒന്ന് പോണം. ബംഗ്ലാദേശിലോ? ഒരു മണിക്കൂറിനുള്ളിൽ വരാം. ബംഗ്ലാദേശിൽ പോയി ഒരു മണിക്കൂറിനകം മടങ്ങി വരാനോ?
അത് ശരിയാണല്ലോ, ഒരു മണിക്കൂറാകാൻ പറ്റില്ല അല്ലേ. അതെ ബംഗ്ലാദേശ്, നോ ടൈം, കോമഡി. ഏ അശോക്, സ്വിം ചെയ്യുന്നില്ലേ? പിന്നെ നീന്താനല്ലേ വരുന്നത്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് ആ മറ്റേ വേഷം ഇട്ടുകൊണ്ട് വരാം. ഏ ഇപ്പൊ വരാം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആ ഞാൻ എന്തീ കാണുന്ന കിനാവാ, ഇതെന്ത് വേഷം? എന്റെ ബദരിങ്ങളെ, ഇക്കാക്കെ കണ്ടിട്ട് പൊയ്യാപ്പിളെ പോലെ ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. പടച്ചോനെ എന്തേ പറയണത്? ഇനി എന്റെ മോൻ ഇവിടുത്തെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട. എനിക്ക് അവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നില്ലെന്റെ ഉമ്മ. എന്നാ വാ വീട്ടിലേക്ക് പോ. ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ വിശന്നിരിക്കാൻ പറ്റൂല. വാ. ഇന്നലത്തെ മീൻകറിയും പത്തിരിയ കൊള്ളാവോ എന്തോ. എന്തോ ആവട്ടെ, ഉമ്മ വെച്ച് വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ രുചി എവിടെയും കിട്ടില്ല. ആ ഉമ്മ. എന്തിനാ മോനെ ഇത്രയും കാശ്? സൈനബയുടെ നിക്കാഹ് നടത്തണ്ടേ? ഒരു നല്ല ചെക്കനെ ഉമ്മ കണ്ടുപിടിക്കും, നിക്കാഹ് ഞാൻ നടത്തി തരാം.